ഷവർമ മരണത്തിന് പിന്നാലെ തുടങ്ങിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഇന്നും തുടരും. ഇന്നലെ പരിശോധിച്ച 349 സ്ഥാപനങ്ങളിൽ 32 കടകൾ പൂട്ടിച്ചു. 119 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ഞാൻ നേരത്തെ ഇന്ന് തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചിരുന്നു, സത്യത്തിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നോട്ടീസ് നൽകലും ഇത്തരത്തിലുള്ള താൽക്കാലികമായ അടപ്പിക്കലിനൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ എവിടെ തിരിഞ്ഞാലും നോക്കുന്ന ഷവർമയിലൊക്കെ ഇത്രയും മാരകമായ ബാക്ടീരിയകൾ ഒളിഞ്ഞു വരുന്നത്? അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു വിശദീകരണം, വിശകലനം, അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന് നമുക്കൊരു പ്രധാനപ്പെട്ട അതിഥി കൂടിയുണ്ട്. ആ അതിഥി ആരെന്ന് ഞാൻ വെളിപ്പെടുത്താം, പക്ഷേ അതിനു മുമ്പ് സഹൽ സി മുഹമ്മദിൻ്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹൽ, ഈ കടകൾക്ക് നോട്ടീസ് നൽകി എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തിനകമാണ് ഇവർ ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്? അടച്ചു പൂട്ടിയ കടകൾക്ക് തുറക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യും? ഇന്നും ഈ പരിശോധന തുടരുമോ എല്ലായിടത്തും? ഇന്നും ഈ പരിശോധനകൾ തുടരും. ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന ഒരു ഭാഗത്ത്, തദ്ദേശ വകുപ്പിൻ്റെ കീഴിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത്. ഇതിനപ്പുറത്ത് ആരോഗ്യവകുപ്പ് തന്നെ നേരത്തെ ലോഞ്ച് ചെയ്ത ചില പരിശോധനകളുണ്ട്. ഓപ്പറേഷൻ ജാഗരി, ഇത് ഈ ശർക്കരയിലെ മായം കണ്ടെത്താനുള്ള പരിശോധന, മീനിലെ മായം കണ്ടെത്താനുള്ള ഓപ്പറേഷൻ മത്സ്യ തുടങ്ങിയ ഈ പരിശോധനകളും തുടരും. അത്തരത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിശോധനകൾ ഇന്നും തുടരാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അത്ര പരിശോധനകൾ നടക്കാൻ സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ ഈ നോട്ടീസ് കൊടുത്തതിൻ്റെ കാര്യം, നോട്ടീസ് കൊടുത്ത ആളുകൾക്ക് ഒരു നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. അതായത് കടകൾക്ക് അനുസരിച്ചുള്ള സമയമാണ് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ ഈ തകരാറുകൾ, പോരായ്മകൾ പരിഹരിച്ച് ഇത് തുറക്കാനാണ് നിർദ്ദേശം. അതായത് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അറിഞ്ഞ് അത് അനുസരിച്ച് എഴുതി നൽകി, സത്യവാങ്മൂലം എഴുതി വാങ്ങിയ ശേഷമാണ് ഈ നടപടികൾ പൂർത്തിയാക്കുന്നത്. ജീവനക്കാരുടെ വാക്സിനേഷൻ, ജീവനക്കാരുടെ വിവരങ്ങൾ അടക്കമുള്ളവർ കൃത്യമാക്കുന്നവർക്ക് മാത്രമേ ഇനി തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടാകൂ എന്നുള്ളതും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അടച്ചിട്ട ഹോട്ടലുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഉണ്ടാവുക. ഇതല്ലെങ്കിൽ, അതായത് അനുമതിയില്ലാത്ത ഹോട്ടലുകളുടെ കാര്യത്തിലും ശക്തമായ നടപടിയാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇവയെല്ലാം അടച്ചു പൊട്ടിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ അല്പം കൂടി നീണ്ടുപോകാനാണ് സാധ്യത. അനുമതി എടുത്ത ശേഷം മാത്രമായിരിക്കും, ഈ അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിന് നിയമ നടപടി കൂടി നേരിട്ട ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകാനാവുക. അൺസേഫ് അടക്കമുള്ള കാറ്റഗറിയിൽ രേഖപ്പെടുത്തിയ ഭക്ഷണ സാധനങ്ങൾ വെച്ച കടകളിലും സമാനമായ സ്ഥിതിയായിരിക്കും. ഈ നിയമ നടപടി തീർന്ന ശേഷം മാത്രമേ അവർക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും തിരുവനന്തപുരം നഗരസഭയിലടക്കം ഈ പരിശോധനകൾ ചെന്ന ആളുകളെ തടയുകയും ചെറുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മേയർ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അക്കാര്യത്തിലും നിയമപരമായ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. തടഞ്ഞാൽ അക്കാര്യത്തിലും നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പരിശോധിച്ച കടകളിൽ, അതായത് പരിശോധിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 10% കടകൾ പൂട്ടിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നലെ ചെറിയ കടകളിൽ നിന്ന് മാറി വലിയ സ്റ്റാർ ഹോട്ടലുകളിലും ഒപ്പം തന്നെ ബാർ ഹോട്ടലുകളിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. പലയിടത്തുനിന്നും പഴകിയ മുട്ട, പൊറോട്ട, മാവ് അടക്കമുള്ളവയാണ് കണ്ടെത്തിയിരുന്നത്. അത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യം പലയിടത്തുമുണ്ട്. ഇന്നലെ നമ്മൾ നേരിട്ട് പോയ ഒരു ഹോട്ടലിൽ തന്നെ പിന്നാമ്പുറത്ത് ഈ ഹോട്ടൽ വേസ്റ്റുകൾ തുറന്ന രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൽ മുകളിൽ നിന്ന് വെള്ളം വന്ന് അതിലേക്ക് ഒലിച്ച് വീഴുന്നു, അത് നിലത്താകെ പരക്കുന്നു, അതിൽ ചവിട്ടി ജീവനക്കാർ നടക്കുന്നു, ആ ജീവനക്കാർ തന്നെ അകത്തേക്ക് വന്ന് ഭക്ഷണം ആളുകൾക്ക് സെർവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, അതായത് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് തങ്ങൾ എത്രത്തോളം ഒരു ഗൗരവം ബോധ്യപ്പെടുത്താനാണോ ഈ ജീവനക്കാരോടും ഹോട്ടൽ ഉടമകളോടും ഒക്കെ ശ്രമിക്കുന്നത്, അത് പക്ഷേ പലപ്പോഴും മനസ്സിലാകുന്നു പോലുമില്ല ജീവനക്കാർക്ക്. ഒന്ന് ഭാഷയുടെ പ്രശ്നം, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുണ്ട്, അതൊരു ഭാഷയുടെ പ്രശ്നം ഒന്ന്. മറ്റൊന്ന്, ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറയുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അതായത് ജീവനക്കാർ പറയുന്നതിലൊരു വസ്തുതയുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മരണമുണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടെന്നും ഇത്തരത്തിലിറങ്ങി പരിശോധന നടത്താൻ കഴിയുമെന്നും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്.